നമസ്കാരം, ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിത്യജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന 22 ദേവതകളുടെ മൂലമന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഗണപതിയുടെ മൂലമന്ത്രത്തെയാണ് ആദ്യമായി മനസ്സിലാക്കുന്നത്. ഓം ഗം ഗണപതയേ നമ, ഇതാണ് ഗണപതിയുടെ മൂലമന്ത്രം. ജീവിതത്തിലെ സമസ്ത മേഖലകളിലുമുള്ള തടസ്സങ്ങൾ അകന്ന് ജീവിത പുരോഗതി കൈവരിക്കാൻ ഗണപതിയുടെ മൂലമന്ത്രം നിത്യേന കഴിയാവുന്നത്ര ഒരു ഈ മൂലമന്ത്രങ്ങളൊക്കെ തന്നെ നിത്യവും പ്രാർത്ഥനയുടെ ഭാഗമായോ മറ്റോ കഴിയാവുന്നത്ര ഒരു ജപിക്കാൻ ശ്രദ്ധിക്കുക. ഗണപതിയുടെ മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ശിവൻ്റെ മൂലമന്ത്രത്തെക്കുറിച്ചാണ്. ഓം നമ ശിവായ എന്നുള്ളതാണ് ഭഗവാൻ ശിവശങ്കരൻ്റെ മൂലമന്ത്രം. ഓം നമ ശിവായ. ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് ഈ മന്ത്രം നിത്യേന ജപിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. അടുത്തതായി വിഷ്ണുവിൻ്റെ മൂലമന്ത്രത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓം നമോ നാരായണായ, ഇതാണ് വിഷ്ണുവിൻ്റെ മൂലമന്ത്രം. ഓം നമോ നാരായണായ. സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഓം വജദ്ഭുവേ നമ. ഓം വജദ്ഭുവേ നമ. ശാസ്താവിൻ്റെ മൂലമന്ത്രം ഓം ക്രൂം നമ പരായ ഗോപ്ത്രേ. ഓം ക്രൂം നമ പരായ ഗോപ്ത്രേ. സരസ്വതീദേവിയുടെ മൂലമന്ത്രം ഓം സം സരസ്വതീ നമ. ഓം സം സരസ്വതീ നമ. വിദ്യാ തടസ്സം നീങ്ങാനും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ഈ ഒരു മൂലമന്ത്രത്തിൻ്റെ നിത്യേനയുള്ള ജപം കൊണ്ട് സാധിക്കുന്നു. ശത്രുദോഷം അകലുന്നതിനും മറ്റും ഭദ്രകാളിയുടെ മൂലമന്ത്രമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ. ഭയം ഒഴിയുന്നതിന് ജപിക്കാവുന്നൊരു മന്ത്രമാണ് ദുർഗയുടെ മന്ത്രം. ദുർഗയുടെ മൂലമന്ത്രം ഇങ്ങനെയാണ്. ഓം ഹ്രീം ദും ദുർഗായേ നമ. ഓം ഹ്രീം ദും ദുർഗായേ നമ. ഭുവനേശ്വരിയുടെ മൂലമന്ത്രം ഓം ഹ്രീം നമ. ഓം ഹ്രീം നമ. ശങ്കരനാരായണ മൂലമന്ത്രമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ശിവ ശങ്കര സമ്മേളന രൂപമാണ് ശങ്കരനാരായണൻ്റേത്. ഓം ഹ്രം ശിവനാരായണായ നമ. ഓം ഹ്രം ശിവനാരായണായ നമ. ശ്രീരാമൻ്റെ മൂലമന്ത്രം ഓം രാം രാമായ നമ. ഓം രാം രാമായ നമ. ശ്രീ പാർവതിയുടെ മൂലമന്ത്രമാണ് ഓം ഹ്രീം ഉമായൈ നമ. ഓം ഹ്രീം ഉമായൈ നമ. ഹനുമാൻ്റെ മൂലമന്ത്രം ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ. അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ശ്രീം നമോ ഭഗവതീ മഹേശ്വരി അന്നപൂർണേ സ്വാഹ. ഓം ഹ്രീം ശ്രീം നമോ ഭഗവതീ മഹേശ്വരി അന്നപൂർണേ സ്വാഹ. നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം ഓം ക്ഷൗ നമ. ഓം ക്ഷൗ നമ. ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ. ഓം ക്ലീം കൃഷ്ണായ നമ. മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ഓം ഐം ശ്രീം
ഹ്രീം ക്ലീം നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. സൂര്യൻ്റെ മൂലമന്ത്രം ഓം ഹ്രാം ഹ്രീം സ രവയേ നമ. ഓം ഹ്രാം ഹ്രീം സ രവയേ നമ. ചന്ദ്രൻ്റെ മൂലമന്ത്രം ഓം സോമായ നമ. ഓം സോമായ നമ. കാലഭൈരവൻ്റെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ ശ്രീം ക്ലീം സൗ ഐം ഓം കാം കാലഭൈരവായ നമ. മൂകാംബികയുടെ മൂലമന്ത്രം ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ദക്ഷിണാമൂർത്തിയുടെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വാഹ. വിദ്യാപുരോഗതിക്ക് വളരെ നല്ലൊരു മന്ത്രമാണ് ദക്ഷിണാമൂർത്തിയുടേത്. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വാഹ. ഗുരുവില്ലാഞ്ഞാൽ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് ഈ മൂലമന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. നമ്മൾ ഈ മനസ്സിലാക്കിയ മൂലമന്ത്രങ്ങളെല്ലാം തന്നെ അതാത് ഉപാസകർ നിത്യേന പ്രാർത്ഥനയുടെ ഭാഗമായോ അല്ലാതെയോ ജപിച്ചാൽ ഈശ്വരപ്രീതിയും കടാക്ഷവും ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.